നമ്മുടെ സഭാപരമായ ഒരു വളർച്ചയുടെ നാൾ വഴികൾ, അത് 1911 ഓഗസ്റ്റ് മാസം 29-ാം തീയതിയാണ് തെക്കുംഭാഗ ജനതയ്ക്ക് വേണ്ടി ഒരു വികാരിയത്ത് നമുക്ക് സ്ഥാപിച്ചു കിട്ടുന്നത്. ആ ഒരു സമയത്ത് ചങ്ങനാശ്ശേരിയിലെ വികാരി അപ്പസ്തോലിക ദേവദാസ് മാക്കി പിതാവ്, എറണാകുളത്ത് ലൂയിസ് പഴയപറമ്പിൽ പിതാവ്, അതുപോലെ തന്നെ തൃശ്ശൂര് ജോൺ മേനച്ചേരി പിതാവ്. അപ്പോൾ ഈ ഒരു മൂന്ന് പിതാക്കന്മാരും ഒരുമിച്ച് ഏകകണ്ഠമായി റിക്വസ്റ്റ് കൊടുത്തപ്പോഴാണ് നമുക്ക് വികാരിയത്ത് തെക്കുംഭാഗ ജനതയ്ക്ക് വേണ്ടി കിട്ടിയത്. ഈ നമ്മൾ ഉദാഹരണത്തിന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, ബാക്കി പിതാവ് സ്വാഭാവികമായിട്ടും ജ്ഞാനേകാരനായതുകൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി നിൽക്കും. ഈ രണ്ട് പിതാക്കന്മാരും ഇതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്ന് വരികിൽ നമുക്ക് 1911 തെക്കുംഭാഗ വിഭാഗത്തിന് വേണ്ടി വികാരിയത്ത് കിട്ടുമോ നമ്മൾ ചിന്തിച്ചാൽ മതി. കാരണം സഭയുടെ ഒരു പ്രൊസീജർ മറ്റുള്ളവരുടെ അഭിപ്രായം തേടിക്കൊണ്ട് മാത്രമേ ഉള്ളൂ സഭയിൽ ഒരു കാര്യം ലഭിക്കുകയുള്ളൂ എന്നത് വെച്ചുകൊണ്ട് വേണം നമ്മൾ ചർച്ച ചെയ്യാൻ. രണ്ട്, 1923 ഡിസംബർ മാസം 21-ാം തീയതി ഈ വികാരിയത്ത് തെക്കുംഭാഗ ജനതയ്ക്ക് വേണ്ടി വികാരിയത്ത് അത് രൂപതയായി ഉയർത്തി എന്ന് പറഞ്ഞാൽ ഫർദർ എൻഹാൻസ്മെന്റ് ആണ്. ഈ എൻഹാൻസ്മെന്റ് നടത്തുമ്പോഴും നിലവിലുള്ള പിതാക്കന്മാരുടെ മെത്രായന്മാരുടെ അഭിപ്രായം തേടും. അഭിപ്രായം തേടാതെ ഒരു കാരണവശാൽ റോം ഒരു തീരുമാനം എടുക്കില്ല. അന്ന് സിനഡ് ഇല്ലല്ലോ. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന പിതാക്കന്മാര് എതിരായിട്ട് നിന്നിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം പേരോ എതിരായിരുന്നു എങ്കിൽ നമുക്ക് 1923 രൂപതയാകുമായിരുന്നു. ഞാനില്ലെന്നാണ്, ഞാൻ എൻ്റെ സഭയുടെ കാഴ്ചപ്പാട് അനുസരിച്ച് ഞാൻ പറയുന്നത് ഇല്ലെന്നാണ്, നിങ്ങൾ ചിന്തിച്ചാൽ മതി. അടുത്തത് 1955 സീറോ മലബാർ സഭയുടെ അധികാര പരിധി അത് തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ആ ഒരു കേരളത്തിൽ ഉൾപ്പെടെയുള്ള ടെറിറ്ററി ആയിട്ട് നിശ്ചയിക്കപ്പെട്ടു. അങ്ങനെ ടെറിറ്ററി ആയിട്ട് നിശ്ചയിക്കപ്പെട്ടപ്പോൾ കോട്ടയം ധ്രുവത അധ്യക്ഷന് ഈ സീറോ മലബാർ സഭയ്ക്കുള്ളിലെ എല്ലാ ജ്ഞാനായക്കാരുടെ മേലുമുള്ള പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ കിട്ടി. സീറോ മലബാർ സഭയുടെ അധികാര പരിധി ഞാൻ പറഞ്ഞല്ലോ, അത് ക്ലിപ്തപ്പെടുത്തി തമിഴ്നാട്ടിലെ കുറഭാഗം, കർണാടകം, കേരളം, അങ്ങനെയുള്ള ആ ടെറിറ്ററിയിലാണ് പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ. അത് പ്രത്യേകമായി കൽപ്പന വഴി കോട്ടയം രൂപതാധ്യക്ഷൻ ലഭിച്ചിട്ടുള്ളതാണ് 1955. ഇനി 1986 റെസ്ക്രിപ്റ്റ്, അതാണല്ലോ ഇവിടെ ആരോ പരാമർശിച്ചത്. 1986 ജനുവരി മാസം 30-ാം തീയതി, ആ 1980 അതിനു മുൻപും ജ്ഞാനേയക്കാർ അമേരിക്കയിൽ പോയി. അപ്പോൾ അവിടെ ഒരു ഷിക്കാഗോ ലത്തീൻ രൂപതയുടെ കീഴിൽ ജ്ഞാനേയക്കാര് നമ്മുടെ മിനിസ്ട്രി ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ആദ്യം സീറോ മലബാറിന് വേണ്ടിയായിരുന്നു, അത് പിന്നീട് ജ്ഞാനേയക്കാർക്ക് വേണ്ടി കുന്തശ്ശേരി പിതാവൊക്കെ ഇടപെട്ടത് മാറ്റി. അങ്ങനെ ഈ മിനിസ്ട്രി, ജ്ഞാനായ മിനിസ്ട്രി ലത്തീൻ ഷിക്കാഗോ രൂപതയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുമ്പോൾ രൂപത മാറി നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചിട്ടുള്ള അവര് ഈ മിനിസ്ട്രിയിൽ അംഗങ്ങളാകണമെന്ന് ആവശ്യപ്പെട്ടു. നമ്മുടെ ആളുകൾ സമ്മതിച്ചില്ല. ഉടൻ തന്നെ ഷിക്കാഗോയിലെ ബെർണർദിൽ നിന്ന ആർച്ച് ബിഷപ്പ് അദ്ദേഹം ഓറിയന്റൽ കോൺഗ്രിഗേഷന് കത്തെഴുതി. ഓറിയന്റൽ കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞിരുന്നത് മാർപ്പാപ്പായ്ക്ക് വേണ്ടി പൗരസ്ത്യ സഭകളുടെ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രിഗേഷനാണ്. അദ്ദേഹത്തിന് എഴുതി, അവിടുന്ന് ഒരു റെസ്ക്രിപ്റ്റ് ഈ നമ്മുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഈ ഷിക്കാഗോ ലത്തീൻ രൂപതയിലെ ബിഷപ്പിന് ലഭിച്ചു. അതാണ് 1986 ജനുവരി മാസം 30-ാം തീയതി കിട്ടിയ റെസ്ക്രിപ്റ്റ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് രൂപത മാറി കല്യാണം കഴിച്ചവർ അവരാവശ്യപ്പെട്ടാൽ അവരെ ഇവിടെ നിലനിർത്തണം, അവരുടെ ജീവിത പങ്കാളിയും മക്കളും ഇല്ല. അതിന്നും നിലനിൽക്കുകയാണ് അമേരിക്കയിൽ, ഇന്നും ഈ 2022 നിലനിൽക്കുകയാണ് 1986 കിട്ടിയ റെസ്ക്രിപ്റ്റ്. മൂലക്കാട്ട് പിതാവ് ഓക്സിലറി ബിഷപ്പാകുന്ന 1999 ഉള്ളൂ. 2001 ഷിക്കാഗോയിലെ സീറോ മലബാർ രൂപത ഉണ്ടാകുന്നത്, 2001. അന്ന് തൊട്ട് ഈ 2022 വരെ രൂപത മാറി കല്യാണം കഴിച്ച് നമ്മുടെ ഇടവകളിൽ, ജ്ഞാനായ ഇടവകളിൽ അംഗങ്ങളായി നിൽക്കണമെന്ന് വാശി പിടിച്ച ഒരൊറ്റ കേസ് പോലുമില്ല. ഇവരെല്ലാം നേരത്തെ രൂപത മാറി കല്യാണം കഴിച്ച് അവിടെ ചെന്ന് സെറ്റിലായി
അവരാണ് മൂന്നാല് ഒരു ഒരു കുറച്ച് പേരിൽ ഉണ്ടാവുന്ന ആളുകൾ അങ്ങനെ നിർബന്ധം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാക്കി ശുറമലബാർ രൂപത 2001 മുതൽ ആരംഭിച്ചിട്ട് ഇന്നുവരെ ഒരാൾ പോലും നമ്മുടെ ജ്ഞാനായ ഇടവകളിൽ മിഷനിൽ അംഗങ്ങളായി നിൽക്കുന്നില്ല. വന്നവർ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പോയി രൂപത മാറി കല്യാണം കഴിച്ചിട്ടുള്ള ആളുകളാണ്. 2003 2003 ഡിസംബർ 23 വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ ജ്ഞാനായക്കാരുടെ തൽസ്ഥിതി തുടരട്ടെ എന്ന് പറഞ്ഞു. മാർപ്പാപ്പ പറയുന്നു കേട്ടോ 2003. എന്തുകൊണ്ടത് പറയേണ്ടി വരുന്നു? പറയാൻ കാരണം ഇവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് ഒത്തിരിയേറെ കത്തുകൾ എതിരായിട്ട് നമുക്കെതിരായിട്ട് റോമിൽ ചെന്നു, ഓറിയന്റൽ കോൺഗ്രിഗേഷൻ ചെന്നു. അപ്പോൾ ഈ ഓറിയന്റൽ കോൺഗ്രിഗേഷന്റെ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള ആ കോൺഗ്രിഗേഷനിലെ അവര് ചർച്ച ചെയ്തു, നമുക്കെതിരായിട്ടൊക്കെ വന്നു, സംസാരമുണ്ടായി, കത്തുകൾ വന്നു. അങ്ങനെ വന്നപ്പോ ദൈവാനുഗ്രഹത്താൽ ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അന്ന് പറഞ്ഞു ഇത് ജ്ഞാനായക്കാട് തൽസ്ഥിതി തുടരട്ടെ. അത് 2003 ഡിസംബർ 23. ഇനി 2005 മെയ് 5 നമ്മുടെ അതിരൂപത നമ്മുടെ രൂപത അതിരൂപതയാകുന്നത്. അതിരൂപതയാകുമ്പോഴും നമ്മൾ ആഗ്രഹിച്ചതും കൊടുത്തതും കുന്നശ്ശേരി പിതാവ്, കണ്ണൂർ കേന്ദ്രമായ രൂപത, അങ്ങനെ അതിരൂപത കണ്ണൂർ കേന്ദ്രമായ സാമന്ത രൂപതയോടുകൂടിയുള്ള അതിരൂപതയാണ് നമ്മൾ പ്രപ്പോസൽ കൊടുത്തിട്ട് റോമിൽ പറഞ്ഞു, ഓറിയന്റൽ കോൺഗ്രസ് കൊടുത്തു. അവർ ആ രീതിയിൽ ഒരു അതിരൂപതയായിട്ട് ഉയർത്താൻ ഉദ്ദേശിച്ചില്ല. ഇങ്ങനെ ഒരു എൻഡോഗമി പ്രാലിക്കുന്ന ഒരു രൂപതയ്ക്ക് ഇങ്ങനെയുള്ള ഒരു എൻഹാൻസ്മെന്റ് വേണ്ട എന്ന നിലപാട് തന്നെയാണ് റോമിലുണ്ടായത്. അപ്പൊ അതുകൊണ്ട് അവർ പ്രപ്പോസൽ, നമ്മൾ കൊടുത്ത പ്രപ്പോസൽ, അടുത്ത പ്രപ്പോസല് ഈ പറയുന്ന അതിരൂപതയാക്കി ഉയർത്തുക സാമന്ത രൂപതകളില്ലാതെ. ആ ഒരു പ്രപ്പോസല് സിനഡിന് വെച്ചു, സിനഡ് റെക്കമെൻഡ് ചെയ്തതുകൊണ്ട് നമുക്ക് അതിരൂപതയായി സാമന്ത രൂപതയില്ല. അപ്പോ ഇത് സിനഡ് പിതാക്കന്മാരാണ് നമുക്ക് വേണ്ടി ഈ ഒരു റെക്കമെൻഡേഷൻ നൽകിയത് എന്ന് നമ്മൾ ഓർക്കുക. എന്താണ് റോം പറഞ്ഞതെന്നും നമ്മൾ മനസ്സിലാക്കുക. മൂലക്കാട്ട് പിതാവ് ആർച്ച് ബിഷപ്പ് ആകുന്ന 2006 മാത്രമാണ്, 2006. ഇനി 2014 ഓഗസ്റ്റ് 27 ട്രൈ പാർട്ടി അഗ്രിമെന്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. 1986 റെസ്ക്രിപ്റ്റ് ഇന്നും നിലനിൽക്കുകയാണ്. ഇന്നും അതിനനുസരിച്ചുള്ള ഇടവകളാണ് അമേരിക്കയിൽ നിലനിൽക്കുന്നത്. അപ്പോ ഇരുപത് മാറി കല്യാണം കഴിച്ച ആളുകള് കുറച്ച് പേര് നിരന്തരമായിട്ട് അങ്ങാടിത്തി പിതാവിന് കത്തെഴുതി, ഞങ്ങളെ ചേർക്കണം, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ചേർക്കണം, മക്കളെ ചേർക്കണം, ഫാമിലി ഒരു യൂണിറ്റാണ്. ഒരു ഘട്ടത്തിൽ അങ്ങാടിത്തി പിതാവ് കത്തെഴുതി ഫാമിലിയെ ഒരു യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കാൻ പറ്റുകയുള്ളൂ, അതുകൊണ്ട് അവരുടെ ജീവിത പങ്കാളിയെയും മക്കളെയും ചേർക്കണം എന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തു. മൂലക്കാട്ട് പിതാവ് അറിഞ്ഞപ്പോൾ തന്നെ അങ്ങാടിത്തി പിതാവിനോട് പറഞ്ഞു, പിതാവ് ഇത് റെസ്ക്രിപ്റ്റിന് പോലും വിരുദ്ധമായിട്ടുള്ള, പൗരസ്ത്യ സഭാ കാര്യാലയം തന്ന കത്തിന് പോലും വിരുദ്ധമായിട്ടുള്ള കാര്യം, അത് ശരിയല്ല, അത് പറ്റത്തില്ല. അങ്ങനെ പറയുകയും 2014 ഓഗസ്റ്റ് 27 സിനഡിന്റെ സമയത്ത് മൂലക്കാട്ട് പിതാവ് മേജർ ആർച്ച് ബിഷപ്പിനോട് പറഞ്ഞ്, മേജർ ആർച്ച് ബിഷപ്പ് ഇടപെട്ട് മൂലക്കാട്ട് പിതാവിനോട് പ്രപ്പോസൽ തരാൻ പറഞ്ഞ്, അങ്ങനെ നമുക്ക് അനുകൂലമല്ലാതിരുന്ന ഒരു കാര്യത്തെ 1986 റെസ്ക്രിപ്റ്റിന്റെ ചൈതന്യത്തിൽ അത് മാറ്റിയല്ലെന്ന് പല പ്രാവശ്യം റോമ് കുന്നശ്ശേരി പിതാവിനോട് രേഖാമൂലം നൽകിയിട്ടുണ്ട്. കുന്നശ്ശേരി പിതാവ് പറഞ്ഞായിരുന്നു, എഴുതിയിരുന്നു 1986 റെസ്ക്രിപ്റ്റ് മാറ്റിക്കിട്ടണമെന്ന് പല പ്രാവശ്യം എഴുതി. അപ്പോ റോമ് പറഞ്ഞ കത്തുകൾ രണ്ട് കാര്യങ്ങളാണ് റോം പറഞ്ഞത്. കോട്ടയം രൂപതാധ്യക്ഷൻ അമേരിക്കയിൽ ജൂറിസ്ഡിക്ഷൻ ഇല്ല, അധികാരമില്ല, നിങ്ങൾ എൻഡോഗമി ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, കോട്ടയം മെത്രാന ഇവിടെ അധികാരമില്ല, നിങ്ങൾ എൻഡോഗമി ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ പല പ്രാവശ്യം കുന്നശ്ശേരി പിതാവ് എഴുതി. അവര് ഓറിയന്റൽ കോൺഗ്രസ് പറഞ്ഞു ഇത് കാറ്റഗോറിക്കലായിട്ട് ഇതിന് ഒരു മാറ്റം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ ഈ ട്രൈ പാർട്ടി അഗ്രിമെന്റ് എന്ന് പറയുന്നത് നമുക്ക് സഹായകരമായിട്ടുള്ള ഒരു കാര്യം മൂലക്കാട്ട് പിതാവ് ചെയ്തു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇടപെടൽ നടത്തി ആ റെസ്ക്രിപ്റ്റിന്റെ ചൈതന്യത്തിൽ നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യത്തെ നമുക്ക് അനുകൂലമാക്കിക്കൊണ്ടുവരികയാണ് ഈ പറയുന്ന ട്രൈ പാർട്ടി അഗ്രിമെന്റ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളല്ലാതെ അത് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട കാര്യവുമാണ്. ഇവിടുത്തെ കാര്യത്തിൽ റോമ് പറഞ്ഞിട്ടില്ലല്ലോ, അമേരിക്കയിലെ കാര്യത്താണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി 19 സെപ്റ്റംബർ 2014 അങ്ങാടിത്തി പിതാവ് അത് രേഖാമൂലം നമ്മുടെ പള്ളികളിൽ അറിയിച്ച് നിയമമായിരിക്കുകയാണ്. അടുത്തത് 2015 ഏപ്രിൽ 29 സീറോ മലബാർ സഭയുടെ മൈഗ്രന്റ് കമ്മീഷനിലെ, അന്ന് മൂലക്കാട്ട് പിതാവ് ആ കമ്മീഷന്റെ അംഗമാണ്,
സിറമലബാർ സഭയിലെ പ്രോപ്പർ ടെറിട്ടറിക്ക് പുറത്ത് രൂപതകൾ കുറവായിരുന്നു. അതുകൊണ്ട് അവിടേക്ക് സിറമലബാർ സഭയിൽപ്പെട്ട വൈദികരെ അയക്കാനായിട്ട് ഈ കമ്മീഷൻ തീരുമാനിച്ചു. അങ്ങനെ ഉള്ള തീരുമാനം വന്നപ്പോൾ എവിടെയൊക്കെ സൈസബിൾ ആയിട്ടുള്ള ജ്ഞാനായക്കാരുണ്ടോ അവിടേക്ക് ജ്ഞാനായ വൈദികനെ കോട്ടയം രൂപതാധ്യക്ഷനെ പ്രപ്പോസ് ചെയ്യാമെന്നുള്ള തീരുമാനം ഈ മൈഗ്രന്റ് കമ്മീഷൻ എടുത്തു. എന്നിട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം ക്നാനായ കാത്തലിക്സ് ആർ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദി സിറോ മലബാർ ചർച്ച് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സിറോ മലബാർ സഭയിലെ പ്രത്യേകമായിട്ടുള്ള സവിശേഷമായ അംഗങ്ങളാണ് കോട്ടയം അതിരൂപതാംഗങ്ങൾ ജ്ഞാനായക്കാരെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മൂലക്കാട്ട് പിത 2017 ഓഗസ്റ്റ് മാസം 29 അദ്ദേഹം ഓറിയന്റൽ കോൺഗ്രഗേഷന് ഒരു കത്തെഴുതി. ആ കത്തിൽ ഞാനും കൂടി ഒപ്പിട്ടിട്ടുണ്ട്. കോട്ടയം രൂപതാധ്യക്ഷന് ലോകമെമ്പാടുമുള്ള ജ്ഞാനായക്കാരുടെ മേൽ പേഴ്സണൽ ജ്യൂഡിസ്ട്രേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്താണ് ഓറിയന്റൽ കോൺഗ്രഗേഷൻ അയച്ചത്. പക്ഷെ അതിനു മുൻപ് 2015 നവംബർ മാസം 3 അനേകം പേര് നമുക്കെതിരായിട്ട് കത്തുകൾ റോമിലേക്ക് എഴുതി. ഓറിയന്റൽ കോൺഗ്രഗേഷന് മാർപ്പാപ്പയ്ക്കൊക്കെ എഴുതി. അതുകൊണ്ട് റോമിൽ നിന്ന് ഒരു ഏകാംഗ കമ്മീഷനെ ഇവിടേക്ക് അയച്ചു. അത് നവംബർ 2015 3 കാനഡയിലെ പെംബ്രോക്ക് രൂപതയുടെ മെത്രാൻ ബിഷപ്പ് മുൾഹാളാണ്. അദ്ദേഹം 2016 ഏപ്രിൽ മാസം 8-22 തീയതികളിൽ കോട്ടയത്ത് വന്നു. അപ്പോൾ അതിനെല്ലാം പിതാവ് കോർഡിനേറ്റ് ചെയ്യാൻ എന്നെയാണ് ഏൽപ്പിച്ചത്. നമ്മൾ പാസ്റ്റർ കൗൺസിൽ അംഗങ്ങൾ, പ്രസ്ബിറ്റർ കൗൺസിൽ അംഗങ്ങൾ, നമ്മുടെ സമുദായ സംഘടനാ ഭാരവാഹികൾ, നമ്മുടെ റിലീജിയസ് സിസ്റ്റേഴ്സ്, നമ്മുടെ സമുദായ മാർപ്പാപ്പയിൽ നിന്ന് അംഗീകാരം കിട്ടിയിട്ടുള്ള അന്മാര്, മേജസ്സമാരി പഠിപ്പിക്കുന്ന അധ്യാപകര്, അച്ഛന്മാര്, നമ്മുടെ മറ്റ് എല്ലാ സമിതികളിലും കെ സി വിയിലെ പിള്ളേരെ, ഇവരെല്ലാം കൂടി മെമ്മോറാണ്ടങ്ങൾ വ്യത്യസ്തമായി തയ്യാറാക്കി. അതിനകത്ത് എല്ലാം പറഞ്ഞിരിക്കുന്ന ഒരേ കാര്യം, കോട്ടയം രൂപതാധ്യക്ഷന് ലോകമെമ്പാടുമുള്ള ജ്ഞാനായക്കാരുടെ മേൽ പേഴ്സണൽ ജ്യൂഡിസ്ട്രേഷൻ വേണമെന്നുള്ള റിക്വസ്റ്റ് എല്ലാവരും റിട്ടേൺ ആയിട്ട് ഈ പറയുന്ന മുൾഹാൾ കമ്മീഷന് നൽകി, മുൾഹാൾ പിതാവിന് നൽകി. അദ്ദേഹം ലത്തീൻ പിതാക്കന്മാരെ കണ്ടു, മലങ്കര പിതാക്കന്മാരെ കണ്ടു, സിറോമല പിതാക്കന്മാരെ കണ്ടു, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുള്ള ജ്ഞാനായ അസോസിയേഷനിലെ ആളുകളെ പോയി അദ്ദേഹം കണ്ടു. എന്നിട്ട് ഒരു ഇടക്കാല റിപ്പോർട്ട് അദ്ദേഹം 2017 March 15 ഓറിയന്റൽ കോൺഗ്രഗേഷൻ നൽകി, ഒരു ഇടക്കാല റിപ്പോർട്ട്. അതേ തുടർന്ന് ഒരു ഫുൾ റിപ്പോർട്ട് അദ്ദേഹം ഓറിയന്റൽ കോൺഗ്രഗേഷന്റെ ഡികാസ്റ്ററിയില്, അവിടുത്തെ പ്ലിനേറിയത്ത് എന്ന് പറഞ്ഞാൽ പൗരസ്ത്യ സഭകളുടെ എല്ലാ പൗരസ്ത്യ സഭകളുടെയും ഹെഡ് അതുപോലെ തന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ കാർഡിംഗ് ഉൾപ്പെടെയുള്ളവരുടെ മീറ്റിംഗിൽ അദ്ദേഹത്തിന്റെ ഫുൾ റിപ്പോർട്ട് വെച്ചു. അത് October 2017 October 9 to 12 ഈ സമയത്ത് മൂലക്കാട്ട് പിതാവിന് 2017 November 15 പിതാവ് പേഴ്സണൽ ജ്യൂഡിസ്ട്രേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് റോമിലേക്ക് എഴുതിയ കത്തിന് ഒരു മറുപടി ഓറിയന്റൽ കോൺഗ്രഗേഷൻ ലഭിച്ചു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ലോകമെമ്പാടുമുള്ള ജ്ഞാനായക്കാർക്ക് അതിനുള്ള അജപാലനപരമായ കാര്യങ്ങൾ പിതാവിന് കത്തുകൾ എഴുതാം. പിതാവിന് നേരിട്ട് അവിടെ മറ്റ് പിതാക്കന്മാരെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ലോക്കൽ ബിഷപ്പിന്റെ അംഗീകാരത്തോടുകൂടി സമ്മതത്തോടുകൂടി സന്ദർശനം നടത്താം, ഓക്സിലറിയുടെ സഹായം തേടാം, അന്ന് ഞാനാണ് ഓക്സിലറി, ഇങ്ങനെ ആ പാസ്റ്റർ കെയർ അങ്ങനെ നടത്താം. അല്ലാതെ ഓ ഈ ലോകം മുഴുവനുള്ള പേഴ്സണൽ ജ്യൂഡിസ്ട്രേഷൻ എന്നത് ഇപ്പം ചിന്തിക്കുന്നില്ല, അതിനുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് സിറോ മലബാർ സിനഡിനോട് ചോദിച്ചു, ഓൾ ഇന്ത്യ ജ്യൂഡിസ്ട്രേഷൻ സിറോ മലബാർ സഭയ്ക്ക് കിട്ടുകയാണെങ്കിൽ, 1915 ഞാൻ അധികാരപരിധി ഞാൻ പറഞ്ഞല്ലോ, ഓൾ ഇന്ത്യ ജ്യൂഡിസ്ട്രേഷൻ സിറോ മലബാർ സഭയ്ക്ക് കിട്ടുകയാണെങ്കിൽ ജ്ഞാനായക്കാരുടെ കാര്യം എന്തായിരിക്കുമെന്ന് സിനഡ് തീരുമാനിച്ച് അറിയിക്കാൻ പറഞ്ഞു. സിനഡ് അത് ജ്ഞാനായക്കാർക്ക് കൊടുക്കണം. സിറോ മലബാർ സഭയ്ക്ക് ഓൾ ഇന്ത്യ ജ്യൂഡിസ്ട്രേഷൻ കിട്ടുന്ന മുറയ്ക്ക് ജ്ഞാനായക്കാർക്കും കൊടുക്കണമെന്ന് സിനഡാണ് റെക്കമെൻഡ് ചെയ്തത്. സിനഡ് റെക്കമെൻഡ് ചെയ്താണ് വിട്ടിരിക്കുന്നത്, അല്ലാതെ നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് സിനഡ് റെക്കമെൻഡ് ചെയ്താണ് വിട്ടിരിക്കുന്നത്. ഇനി ആ ഈ ഫുൾ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം, മുൾഹാൾ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം 2017 December 18 അങ്ങാടിത്തു പിതാവിന് ഒരു കത്ത് ഓറിയന്റൽ കോൺഗ്രഗേഷന് കിട്ടുകയാണ്. കിട്ടുന്ന എപ്പോഴാണ്? മുൾഹാൾ കമ്മീഷന്റെ ഫുൾ റിപ്പോർട്ട് പ്ലിനേറിയത്തിൽ വെച്ചതിന് ശേഷമുള്ള കത്താണ്. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് നിർബന്ധമായിട്ട് ജ്ഞാനായക്കാരെന്ന നിലയിൽ രൂപതമാരെ കല്യാണം കഴിച്ച അവര്, അവരുടെ ഭാര്യമാര്, അവരുടെ മക്കള്, ഇവരെല്ലാം ഈ മിനിസ്ട്രിയിൽ, ഈ മിഷനിൽ എടുക്കണം എന്നാണ് നമ്മളെക്കുറിച്ച് പഠിച്ച കമ്മീഷന്റെ റിപ്പോർട്ടിന് ശേഷം അങ്ങാടിത്തു പിതാവിന് ലഭിച്ചത്. ഇതറിഞ്ഞ മാത്രയിലെ മുലക്കാട്ട് പിതാവ് നമ്മളെല്ലാവരെയും വിളിച്ചുകൂട്ടി, സമിതികളിൽ വിളിച്ച ആലോചന നടത്തി 2018 February 2 to 8 റോമിൽ പോയി. റോമിൽ പോയി ഓറിയന്റൽ കോൺഗ്രഗേഷനിലെ പ്രീഫെക്റ്റിനെ കണ്ടു, സെക്രട്ടറി ആർച്ച് ബിഷപ്പിനെ കണ്ടു, അവിടെയുള്ള മറ്റു ആളുകളെ കണ്ടു,
ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം രേഖാമൂലം അവിടെ പോയി അറിയിച്ചു. മൂലക്കാട്ടു പിതാവിനോടൊപ്പം ഞാനുണ്ടായിരുന്നു, അങ്ങാടിത്തു പിതാവ് അമേരിക്കയിൽ നിന്നുണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട മുളവനാലച്ചൻ വികാരി ജനറൽ എന്ന നിലയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. KCC എന്നെ എക്സിക്യൂട്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ജ്ഞാനായ അസോസിയേഷൻ തിരഞ്ഞെടുത്തുവിട്ട അൽമായരായ ജെയ്മോ നന്ദികാട്ട്, പ്രൊഫസർ മേമ വെട്ടിക്കാട്ട്, ഡോക്ടർ സ്റ്റീഫൻ പോട്ടൂർ, ഈ മൂന്ന് പേരും എക്സിക്യൂട്ടീവ് നിർദ്ദേശിച്ചു വിട്ട ആളുകളാണ്. അവരുൾപ്പെടെ ഞങ്ങളെ മൂലക്കാട്ട് പിതാവ് തയ്യാറാക്കിയ ഡോക്യുമെന്റ് കാണിച്ച് അവർക്ക് അവർ വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഞങ്ങളിത് അവിടെ സബ്മിറ്റ് ചെയ്തു. ഞങ്ങൾ പേഴ്സണലായിട്ട് കാർഡിനലിനെ കണ്ടു, സെക്രട്ടറിയെ കണ്ടു, ഈ റെസ്ക്രിപ്റ്റ് എന്താണെന്ന്, ഇവിടെ നടപ്പാക്കിയിരിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു, നാട്ടിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവർക്കത് ബോധ്യമായി. അവർ പറഞ്ഞു ഞങ്ങൾ തിരുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അത് തിരുത്തുമെന്നുള്ളതിന്റെ രേഖാമൂലമുള്ള കത്ത് വേണമെന്ന് പറഞ്ഞു. അത് ആ കത്ത് അവർ തന്നു. അതിനുശേഷം 2018 മാർച്ച് മാസം 2nd ഓറിയന്റൽ കോൺഗ്രിഗേഷന് ഇവരുടെ ഭാര്യയെയും മക്കളെയും എടുക്കണമെന്നുള്ള ക്ലോസ് മാറ്റിയിട്ട് നേരത്തെ പോലെ റെസ്ക്രിപ്റ്റ് പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ക്ലോസ് ആയി തിരുത്തി അത് കത്ത് തന്നു. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ രൂപത മാറി കല്യാണം കഴിച്ചവരെല്ലാം വീണ്ടും പരാതിപ്പെട്ടു. കാരണം അവർക്ക് അനുകൂലമായ ഒരു കത്ത് വന്നിരുന്നതാണ്. അപ്പോൾ ഇതാ പുതിയൊരു കത്ത് വരുന്നു. അവർ പരാതിപ്പെട്ടപ്പോൾ ഓറിയന്റൽ കോൺഗ്രിഗേഷൻ അവർക്ക് മറുപടി കൊടുത്തു. 2019 ഏപ്രിൽ മാസം 9th ഞങ്ങള് ഏറ്റവും അവസാനം എഴുതിയ കത്താണ് നിലനിൽക്കുന്നത്. ഇതിന് മുൻപ് എഴുതിയ കത്തിന് ചില ഭേദഗതികൾ ഞങ്ങൾ വച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് തിരുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അവസാനം എഴുതിയ കത്താണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞ് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത്, മൂലക്കാട്ട് പിതാവ് ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് കൂടുതൽ ചെയ്യാനുള്ളത് അത് നിങ്ങൾ പറയാം. ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനായിട്ടില്ല. കാരണം സഭാപരമായിട്ട് ഇങ്ങനെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആരെയും ഒറ്റപ്പെടുത്തിക്കൊണ്ടോ അവരോട് അത് ചെയ്യണമെന്ന് പറഞ്ഞോ ഇതൊന്നും നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ മറ്റു പിതാക്കന്മാരെയും വിശ്വാസത്തിലെടുക്കും, അവരോട് കൂട്ടുചേർന്നു അവരുടെ സഹകരണം തേടിക്കൊണ്ട് മാത്രമേ ഫർദർ എൻഹാൻസ്മെന്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ തന്നെയാണ് നാളിതുവരെയും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഒന്നുകിൽ താമസം വരും, അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കണം, കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രതികരിക്കാനും പറയാൻ. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട് തീർച്ചയായിട്ടും അത് സാധിക്കും. അതിന് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുന്നതിനും പ്രശ്നമില്ല. ഇതാണ് എനിക്ക് പൊതുവായിട്ട് ഇതിൻ്റെ നാൾ വഴികളെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യം.